ഫത്തീസ് ഡയറിയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഭംഗിയുള്ള കുറച്ച് പേപ്പർ വിളക്കുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. സാധാരണ കളർ പേപ്പർ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ലാൻറ്റേൺസാണിത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ A4 സൈസിൽ വരുന്ന കളർ ഷീറ്റ്സാണ് എടുത്തിരിക്കുന്നത്. ഡിഫറെൻ്റ് കളേഴ്സായിട്ടുള്ള ഷീറ്റ്സാണ്. ഇതെൻ്റെ ഏട്ടൻ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് എനിക്ക്. പിന്നെ ഞാനിവിടെ ഒരു സിക്സാക് സീസർ എടുത്തിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ സീസർ കൂടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നൈഫ്, പിന്നെ കുറച്ച് ഷേപ്പ്സ് കട്ട് ചെയ്യാനായിട്ടുള്ള കട്ടേഴ്സ്, പിന്നെ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസസ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ലാൻറ്റേണിൻ്റെ ബേസ് കൊടുക്കാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു A4 സൈസ് ഇതുപോലെ വെച്ച് നമ്മളൊരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇതുപോലെ മടക്കി കൊടുക്കണം. ഇതുപോലെ തന്നെ ഈ ഒരു സൈഡ് കൂടെ മടക്കണം. ഇപ്പോൾ രണ്ട് സൈഡാണ് നമ്മൾ മടക്കുന്നത്. 1/4 ഇഞ്ച് വലുപ്പത്തിൽ ഇതിന് നേർപകുതിയായി ഒന്ന് മടക്കണം. 4 മടക്കായിട്ട് മടക്കേണ്ടതാണ്. അപ്പോൾ കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ മടക്കിയെടുക്കുന്നത്. അപ്പോൾ നേർപകുതിയാക്കി ഞാനിപ്പോൾ മടക്കി, 2 പോർഷനായിട്ടുണ്ട്. ഇനി ഇതിന് വീണ്ടും ഒന്നുകൂടി മടക്കിയെടുക്കണം. അകത്തോട്ട് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ മടക്കണം. അപ്പോഴേ നമ്മുടെ ലാൻറ്റേണിൻ്റെ ഷേപ്പ് കറക്റ്റ് നിൽക്കുള്ളൂ. രണ്ട് സൈഡിലും ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ സ്ക്വയർ ഷേപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം ഞാനിവിടെ ഒരേ ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അളവെടുത്തിട്ട് കട്ട് ചെയ്യാണ്. സിക്സാക് സീസർ വെച്ചിട്ട് മുകളിലെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കളയേണ്ട, നമുക്ക് താഴെ ബേസിൽ വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഇതുപോലെ നമുക്ക് ഇതിൽ ഷേപ്പ്സ് വരുത്തണം. അതിന് ഞാനിവിടെ സ്റ്റാർ ഷേപ്പുള്ള കട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ മടക്കുകളിലൊന്ന് അകത്തോട്ടാക്കി പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ കട്ടറായതുകൊണ്ട് ഇത്രയും ഈ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലേഡ് വെച്ചിട്ട് ഷേപ്പ്സ് വരച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഇത് ഇച്ചിരി കൂടെ എളുപ്പമായതുകൊണ്ടാണ് ഈ ഒരു മാർഗം ഞാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പീസ് കൂടെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബേസാണ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസസ് എടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ലാൻറ്റേൺ കറക്റ്റ് നിൽക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അളവെടുത്തിട്ട് കട്ട് ചെയ്യാം. നമ്മളെടുത്തിരിക്കുന്ന ലാൻറ്റേണിൻ്റെ വിഡ്ത്തിൻ്റെ സൈസാണ് നമ്മൾ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ സ്കെയിൽ വെച്ച് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ സ്കെയിലൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ കറക്റ്റ് അളവെടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടാം. ഇനി നമ്മൾ ആദ്യം താഴെ ബേസ് മടക്കിയിരുന്നു ഒരു അല്പം ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ. ആ ഒരു മടക്കിന് നമ്മളിതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം. കാരണം താഴെ വരുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ അടിയിലേക്ക് അത് മടങ്ങുമ്പോൾ എളുപ്പത്തിൽ മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കട്ടിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ താഴ്ഭാഗം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ.
ഈ കാർഡ്ബോർഡിൻ്റെയും നാല് വശത്തും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോഴേ അത് കറക്റ്റ് പിടിച്ച് നിൽക്കുള്ളൂ. പിന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ആ സ്ക്വയറിൻ്റെ ഷേപ്പ് കറക്റ്റ് ആകുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ലാൻറ്റേൺ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ബേസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അളവ് കറക്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഗ്ലൂ ഒക്കെ, അപ്പോഴേ കറക്റ്റ് നിൽക്കുള്ളൂ. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പോർഷൻ താഴോട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. ഈ ഒരു പോർഷൻ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തത്. എനിക്കിഷ്ടമുള്ള ഗ്ലൂ യൂസ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നേരത്തെ മടക്കിയ ഈ ഒരു മടക്കിൽ കൂടെ ഒന്നുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതുപോലെ ശ്രദ്ധിച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. ആ ചെറിയ പോർഷനാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അതകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പുറത്തോട്ടാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ചെറിയ പോർഷൻ കൂടി ഇതിൻ്റെ ബേസ് താഴെയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് കാൻഡിൽ വരുമ്പോൾ നമുക്കൊരു ഡബിൾ ഷെയ്ഡ് കൂടി കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലാൻറ്റേണാണിത്. ഇനി നമുക്കിതിന് ചെറിയൊരു ഷേപ്പ് സൈഡിൽ നിന്നൊന്ന് പ്രസ് ചെയ്ത് ഒരു കുഞ്ഞു ഷേപ്പ് കൂടെ വരുത്തി കൊടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഇച്ചിരി കൂടെ ഭംഗി വരും. അപ്പോൾ ഞാനിത് ഡിഫറെൻ്റ് കളേഴ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, ഡിഫറെൻ്റ് കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട്. ഇത് ഞാൻ ബ്ലേഡ് വെച്ച് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതാണ്. ഇതും ബ്ലേഡ് വെച്ച് ചെയ്തതാണ്, ഹാഫ് മൂണൊക്കെ. ഇത് ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡിഫറെൻ്റ് കളേഴ്സിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇതിൻ്റെ സൈഡ് പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തത്. ഇപ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് കളേഴ്സിൽ ഡിഫറെൻ്റ് ഷേപ്പ്സ് കട്ട് ചെയ്ത് നമുക്ക് ലാൻറ്റേൺസ് തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിൻ്റെ നടുവിലായിട്ട് കാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നടുവിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കാൻഡിൽസ് ഒന്ന് കത്തിച്ചെടുക്കാം. നല്ല ഭംഗിയാണ് പല കളറിലും നമ്മളിതുപോലെ ചെയ്തെടുക്കുമ്പോൾ. പെരുന്നാളിന് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റങ്ങളൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഇത്തരം പേപ്പർ വിളക്കുകൾ. കൂടെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് കൊറോണയ്ക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ്. അവരാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹീറോസ്. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കുക. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫാത്തിസ് ഡയറിയുടെ അഡ്വാൻസ് ഈദ് മുബാറക്.